വെൽക്കം ടു വേദാന്തവും മലയാളം. എല്ലാവർക്കും വേദാന്തവും മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ചിങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ അടിച്ചു പൊളിക്കുന്നതിന്റെ ഇടയിൽ കൂടെയും നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന, അതായത് എപ്പോഴും എക്സാമിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് അല്ലെ, അവരുടെയൊക്കെ മനസ്സിൽ ഒരു ആദ്യമായിരിക്കും, അയ്യോ അതെന്തിനാ ഈ ഒരു ടെൻഷൻ. അതായത് നമുക്കിനി മുന്നോട്ടേക്ക് കൂടി പോയ ഒരു 40-45 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട്. സോ പല കുട്ടികളും കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. എക്സാം എഴുതണം, ക്വാളിഫൈ ആവണം, അല്ല ഒരു MBBS നേടണം, അല്ലെങ്കിൽ എനിക്കൊരു എന്താ പറയാ, JEE ആസ്പിരന്റ് ആണ് ഞാൻ, എനിക്ക് നല്ലൊരു IITയിലൊക്കെ എനിക്ക് അഡ്മിഷൻ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, സ്വപ്നം കാണുന്ന ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ടല്ലേ. അപ്പൊ അവർക്കൊന്നും എന്തായാലും റെസ്റ്റ് ഉണ്ടാവില്ല, അവർക്കൊന്നും വെക്കേഷൻ ഉണ്ടാവില്ല, അവരെല്ലാവരും ഭയങ്കര ടെൻഷനിലായിരിക്കും. ഓക്കെ, പക്ഷേ ഈ വീഡിയോ നമ്മുടെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. നീറ്റ് JEE എന്നല്ല, നമ്മുടെ ബോർഡ് എക്സാം കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടി ഉള്ളതാണ്. അതായത് ക്രിസ്മസ് പരീക്ഷ നിങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാകും, അതിൽ തന്നെ അടിപൊളിയായിട്ട് എഴുതിയ ആൾക്കാരും ഉണ്ടാകും, അതിനോടൊപ്പം തന്നെ ഉഴപ്പി എഴുതിയ ആൾക്കാരുണ്ടാകും. അപ്പൊ ഈ ഉഴപ്പന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്? അതായത് ദാ നമുക്ക് ഇനിയും ഉണ്ടല്ലോ 40-45 ദിവസങ്ങൾ അല്ലെ ബോർഡ് എക്സാമിന് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ട്. സോ ഈ 40-45 എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ദിവസമല്ല, മോഡൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ദിവസമാണ് അല്ലെ. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ ടൈം ടേബിൾ പ്രകാരം നമ്മുടെ ബോർഡ് എക്സാം വരുന്നത് March 1 ആണ്. പക്ഷെ അതിന്റെ മുന്നേ നമുക്കൊരു മോഡൽ എക്സാം ഉണ്ട് അല്ലേ. മോഡൽ എക്സാം February 15 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ February 15 ആ ഒരു ദൈർഘ്യമാണ് 40-45 ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു മോഡൽ എക്സാമിനെ ബോർഡ് എക്സാമിന്റെ ഒരു അപരൻ എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് പഠിക്കണം എന്ന് വിചാരിക്കുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. ഓക്കെ, അപ്പൊ ഈ മോഡൽ എക്സാം നിങ്ങൾ നന്നായിട്ട് എഴുതിയാലേ നിങ്ങൾക്ക് ബോർഡ് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് എന്റെ വിശ്വാസവും. നിങ്ങൾക്ക് ആ വിശ്വാസം വേണം. സോ ഈ ഒരു വെക്കേഷൻ നിങ്ങൾ എന്തായാലും കുറച്ച് ദിവസം അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ നമ്മൾ January 1 നമുക്കൊന്ന് നന്നായാലോ. ഓക്കെ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഓൾറെഡി ഒരു ടൈം ടേബിൾ, ഒരു ഷെഡ്യൂൾ ഒക്കെ ഉണ്ട്. എന്ത് വെക്കേഷൻ, ഞങ്ങൾ പഠിക്കുക തന്നെയാണെന്ന് പറഞ്ഞാൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇടയ്ക്കുന്ന റെസ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉഴപ്പന്മാര് അല്ലെങ്കിൽ ഇനി മോഡൽ എക്സാം വരട്ടെ, ബോർഡ് എക്സാം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് നമുക്ക് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ അങ്ങ് കൊണ്ടുവരാം. കാരണം നിങ്ങൾക്കും നല്ല മാർക്ക് +1 +2 വാങ്ങണം അല്ലെ. +1-ക്കാർക്കും നല്ല മാർക്ക് വേണം, +2-ക്കാർക്കും നല്ല മാർക്ക് വേണം. +2-ക്കാർ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവരുടെ മുന്നിൽ ഇതാ അവരുടെ ഭാവി തീരുമാനം കിടക്കുകയാണ്. അതായത് ഒന്നില്ലെങ്കിൽ JEE NEET തെരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നു, അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ തെരഞ്ഞെടുത്ത് പോകുന്നു. ഓക്കെ, അപ്പൊ +1-ന്റെയും +2-ന്റെയും മാർക്ക് നമുക്ക് എന്തായാലും JEE-ക്കും NEET-നൊക്കെ ആവശ്യമുണ്ട്. +2-ന്റെ മാർക്ക് നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് വളരെ ആവശ്യമുണ്ട്. കാരണം അവിടെ +2 മാർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ +2 നല്ല മാർക്ക് വാങ്ങണം, എന്നാലല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ ന്യൂ ഇയറിന്റെ റെസൊല്യൂഷൻ കൊണ്ടുവന്നോളൂ. January 1 നമ്മൾ നന്നായിട്ട് പഠിക്കണമെന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് January 1 ഒരു പക്ക ടൈം ടേബിൾ അങ്ങോട്ട് ഉണ്ടാക്കുക, ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കുക. ആൻഡ് നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ +1-ക്കാർക്കാണെങ്കിൽ ഏകദേശം ഒരു 56 ചാപ്റ്റേഴ്സും, +2-ക്കാർക്കാണെങ്കിൽ ഏകദേശം ഒരു 50 ചാപ്റ്റേഴ്സും പഠിക്കാനുണ്ട് അല്ലെ. നമ്മുടെ മോഡൽ എക്സാമിന് February 15 ദിവസം 40-45, പക്ഷെ ചാപ്റ്റർ അതിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ചാപ്റ്റേഴ്സിന്റെ എണ്ണം അതിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നമ്മള് January 1 നമ്മൾ പഠിച്ചു തുടങ്ങണം. എന്നാലേ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, തിയറി ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് എക്സാം അടിപൊളിയായിട്ട് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. സോ January 1 നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? +1-ക്കാരും +2-ക്കാരും നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ. +1-ക്കാർക്ക് 56 ചാപ്റ്റേഴ്സും, +2-ക്കാർക്ക് 50 ചാപ്റ്റേഴ്സും ആണ് ഉള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ബയോ സയൻസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചാപ്റ്റേഴ്സിന് കറക്റ്റ് ആയിട്ട് ഓരോ ദിവസം നിങ്ങൾ അങ്ങ് കൊടുക്കുക. ഓക്കെ, അതായത് January 1 നിങ്ങൾ ടൈം ടേബിൾ ഇടുക. ആ ടൈം ടേബിളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇതിൽ നിന്നുള്ളൊക്കെ ചാപ്റ്റേഴ്സിനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് സ്കെഡ്യൂൾ ചെയ്യാം. ഓക്കെ, ഓരോ ചാപ്റ്റർക്കും നിങ്ങൾ എത്ര മണിക്കൂർ കൊടുക്കും, 1 മണിക്കൂറാണോ 2 മണിക്കൂറാണോ, ഓക്കെ, ആ ഒരു ചാപ്റ്ററിന്റെ ദൈർഘ്യം അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം അല്ലെങ്കിൽ അറിയില്ല എന്നതിനനുസരിച്ച് വേണം ഓരോ ചാപ്റ്റർക്കും നിങ്ങൾ ടൈം സ്ലോട്ട് കൊടുക്കുക. ഓക്കെ, സോ മൺഡേ ടു സൺഡേ വരെ നിങ്ങൾ കയ്യിൽ കറക്റ്റ് ആയിട്ട് എന്തുണ്ടാകും, ഒരു ടൈം ടേബിൾ ഉണ്ടാകും. ആൻഡ് ഓരോ ദിവസവും ഇത്ര ഇത്ര മണിക്കൂർ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും അല്ലെങ്കിൽ മാത്സിനും ഞാൻ കൊടുക്കുന്നു. ആൻഡ് ഓരോ ഡേറ്റിലും നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യാൻ പോകുന്നത് അതിന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഫെബ്രുവരി 15 വരുന്ന നിങ്ങളെ മോഡൽ എക്സാം പോലും വളരെ ഈസി ആയിരിക്കും. ഓക്കെ, മോഡൽ എക്സാം നിങ്ങൾ തകർത്തെഴുതും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തകർത്തെഴുതാൻ പോകുന്നത് നിങ്ങളുടെ ബോർഡ് എക്സാമാണ്. ആ ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും 95% എബോ, അല്ലെങ്കിൽ ഒരു 99% വരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെ അത്രയും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. 1200 എന്തായാലും നമ്മൾ ഒരു 1100 പ്ലസ് മാർക്കുകൾ വാങ്ങണ്ടേ അല്ലെ, അത് നിങ്ങൾക്ക് സാധിക്കും. സോ ഈ ഒരു ന്യൂ ഇയറിന് ഞാൻ നന്നാവാൻ പോവുകയാണ്. എല്ലാവരും പറയല്ലോ ഞാനിനി നന്നാവാൻ പോവാണെന്ന്. അതുപോലൊരു നന്നാവൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പൊ പഠിക്കുന്ന കുട്ടികളെ ശരിക്കും പറയാൻ എനിക്കൊരു വലിയ ടെൻഷനൊന്നുമില്ല, കാരണം അവരെന്തിരുന്നാലും ഇനി എന്ത് ചുറ്റിലും നടന്നാലും അവർ പഠിച്ചിരിക്കും. പക്ഷേ ഈ ഡേറ്റ് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, എക്സാം വരട്ടെ, മോഡലിന്റെ 2 ദിവസം മുന്നേ പഠിക്കാം, അല്ലെങ്കിൽ മോഡൽ എക്സാമും മുഴപ്പിയിട്ട് ബോർഡ് എക്സാമിന്റെ കുറച്ച് ദിവസം മുന്നേ പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അതായത് നിങ്ങൾക്ക് ഒരിക്കലും വിചാരിച്ച മാർക്ക് കിട്ടാൻ പോകുന്നില്ല, 95% ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും വാങ്ങാൻ സാധിക്കില്ല. ഓക്കെ, എന്തിനാ നമ്മൾ നമ്മുടെ ഭാവി റിസ്ക് എടുപ്പിക്കുന്നത് അല്ലെ? ഭാവി നമ്മൾ കൊളാക്കണ്ടല്ലോ അല്ലെ? നമ്മൾ ഫ്യൂച്ചർ കണ്ടിട്ടാണ് നമ്മൾ ഇപ്പോഴേ പഠിക്കുന്നത്. എന്നാലല്ലേ നിങ്ങൾക്ക് നല്ല കോഴ്സ് ഒക്കെ എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഡോക്ടറോ എഞ്ചിനീയറോ എന്ന് തന്നെ പറയുന്നില്ല, നിങ്ങൾക്ക് നല്ലൊരു കോഴ്സ് കിട്ടണമെങ്കിൽ, നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിയേ പറ്റുള്ളൂ. ആൻഡ് പ്ലസ് വണ്ണുകാരെ ചിന്തിക്കുക, പ്ലസ് വണ്ണിലെ മാർക്ക് പ്ലസ് ടുവിൽ റിഫ്ലക്ട് ആവുന്നുണ്ട്. സോ പ്ലസ് വണ്ണിൽ തന്നെ നിങ്ങൾ നല്ല മാർക്ക് എടുക്കുകയാണെങ്കിൽ പ്ലസ് ടുവിൽ ഭാരം കുറയും. പക്ഷെ പ്ലസ് ടുക്കാർ എന്തായാലും പ്ലസ് ടുവിൽ നല്ല മാർക്ക് വാങ്ങണം. പ്ലസ് വണ്ണിൽ ഉഴപ്പിയിട്ട് പ്ലസ് ടുവിൽ എത്തിയ ആൾക്കാരാണെങ്കിൽ പ്ലസ് ടു ഒന്നുകൂടി നന്നായിട്ട് പഠിച്ചിട്ട് വേണം മാർക്ക് വാങ്ങാൻ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ തലയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് January 1 അങ്ങ് ഇരിക്കുക, ഞാൻ ഇന്ന് മുതൽ നന്നാവും. ഈ 2024 ആദ്യം ഞാൻ കടക്കേണ്ട കടമ്പ എന്ന് പറയുന്നത് എൻ്റെ ബോർഡ് എക്സാം ആണ്. ആ ബോർഡ് എക്സാം ഞാൻ നല്ല മാർക്ക് വാങ്ങും. സോ കറക്റ്റായിട്ട് ഒരു ടൈം ടേബിൾ ഇടുന്നു. ആ ടൈം ടേബിളിൽ നിങ്ങൾ ഓരോ ദിവസവും ആ സബ്ജക്റ്റിന് കറക്റ്റ് ടൈം സ്ലോട്ട് കൊടുക്കുന്നു. ആൻഡ് ആ ടൈം സ്ലോട്ടിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ചാപ്റ്റേഴ്സ് കൊടുക്കുന്നു. ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതായത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ നിങ്ങൾ കയ്യിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, അപ്പോൾ ആ ചാപ്റ്ററിൽ തിയറി നിങ്ങൾ പഠിക്കും. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള തിയറി ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സോഴ്സാണോ ആ സോഴ്സിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇൻഫർമേഷൻ എക്വയർ ചെയ്യുക. എന്നിട്ട് ആ ഒരു ടോപ്പിക്ക് ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ. അല്ലാതെ ഈ ടഫാവുന്ന ഓരോ ടോപ്പിക്കും പെൻറ്റിങ് ഇട്ട് ലാസ്റ്റ് അത് കുന്നുപോലെ കൂട്ടാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ എക്സാമിന്റെ തലേന്ന് നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് ടോപ്പിക്കുകളും സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു പരിപാടിക്ക് നിങ്ങൾ പോകരുത്. ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിലെ എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക. ആൻഡ് ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചു, ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന PYQs ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ഒരു 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും എടുത്ത് നിങ്ങൾ സോൾവ് ചെയ്യുക. ആ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അത് സോൾവ് ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ. ഓക്കെ അല്ലേ, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. യെസ്, അപ്പൊ അങ്ങനെ നിങ്ങൾ റുട്ടീനായിട്ട് പഠിക്കുകയാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ആ ടൈം ടേബിൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോഡൽ എക്സാം വരുമ്പോൾ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാകും. ആൻഡ് പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഷോർട്ട് നോട്ട്സ് എഴുതുക. ഷോർട്ട് നോട്ട്സ് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇപ്പം നമ്മൾ January 1 നിങ്ങൾ ഓരോ ചാപ്റ്ററും റിവൈസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണല്ലോ, അതിൽ നിങ്ങൾക്ക് എന്തായാലും ക്രിസ്മസ് പരീക്ഷ വരെ നിങ്ങൾ പഠിച്ച് നന്നാക്കി എടുത്തിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല പുതിയ ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ സമയം കണ്ടെത്തിച്ച് വേണം പഠിക്കാൻ കേട്ടോ, കുറച്ചും കൂടി കൂടുതൽ സമയം നിങ്ങൾ കണ്ടെത്തി എന്നിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, ആൻഡ് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഷോർട്ട് നോട്ട്സ് എടുക്കുക. കാരണം നിങ്ങളൊരു ആദ്യത്തെ 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, പിന്നെ ഒരു 6, 7, 8 ചാപ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കേ നിങ്ങൾ ഫസ്റ്റ് പഠിച്ച ചാപ്റ്റേഴ്സൊക്കെ മറന്നുപോകും. അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പൊ റിവൈസ് ചെയ്യുമ്പോൾ വീണ്ടും ആ വലിയ ടെക്സ്റ്റ് നമ്മൾ NCERT എടുത്ത് വെച്ച് നോട്ട് എടുത്ത് വെച്ച് ഇങ്ങനെ പരതി പഠിക്കുന്നതിനേക്കാൾ നല്ലത് എന്താ, ഷോർട്ട് നോട്ട് വായിക്കും. അപ്പൊ ഷോർട്ട് നോട്ടിലൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ അത് പെട്ടെന്ന് സ്റ്റോർ ചെയ്യും. ഷോർട്ട് നോട്ട്സ് നിങ്ങളെ ആ ഒരു മെമ്മറിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. സോ എപ്പോഴും ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കുക, ഷോർട്ട് നോട്ട്സ് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകുമ്പം ആദ്യം പഠിച്ച ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ മറക്കും, ഫിസിക്സും കെമിസ്ട്രി മാത്സൊക്കെ നിങ്ങൾ മറക്കും. സോ ഈ പഠിച്ച ചാപ്റ്റേഴ്സിനെ റിവൈസ് ചെയ്യാനും നിങ്ങൾ ടൈം ടേബിളിൽ കറക്റ്റായിട്ട് ഡേറ്റ് കൊടുക്കുക. അതായത് ടൈം ടേബിളിൽ ഇപ്പം നിങ്ങൾ ആദ്യത്തെ 3 ദിവസം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 4th ദിവസം ആ പഠിച്ച 3 ദിവസത്തെ ചാപ്റ്റേഴ്സൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കണം. അങ്ങനെ റിവൈസ് ചെയ്ത് മുന്നോട്ടേക്ക് പോയിട്ടില്ലെങ്കിൽ പഠിച്ചതൊക്കെ വേസ്റ്റ് ആകും, എല്ലാം മറന്നു പോകും. അപ്പം അതിനുള്ളൊരു ഇട നിങ്ങൾ വരുത്താനായിട്ട് നിൽക്കരുത്. ഓക്കെ, അപ്പൊ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇതുവരെയും നിങ്ങൾ എന്തായാലും ഉഴപ്പിയിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്, എന്ത് വേണമെങ്കിലും ആകാം, ആ സമയമൊക്കെ കഴിഞ്ഞു പോയി.
ഓക്കെ 2024 ജനുവരി 1st മുതൽ നിങ്ങളെ പ്രിപ്പറേഷൻ കഠിനമായി സ്റ്റാർട്ട് ചെയ്യുക, ഉറപ്പായി സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈം ടേബിൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾ പഠിക്കുക. ആ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ തന്നെ ആവട്ടെ. അതായത് ജനുവരി 1 മുതൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങളെ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇനി നമ്മുടെ മുന്നിൽ അധികം ദിവസങ്ങളൊന്നുമില്ല. നമ്മളെ മോഡൽ എക്സാമിന് വെറും എന്താ പറയുക 40-45 ദിവസമേ ഉള്ളൂ. ആൻഡ് മോഡൽ എക്സാം അല്ല കേട്ടോ നമ്മുടെ ലക്ഷ്യം. ഞാൻ മോഡൽ എന്ന് പറയാൻ കാരണം അതിന് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താലേ ബോർഡ് എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. സോ ബോർഡ് എക്സാം ആണ് നമ്മുടെ ലക്ഷ്യം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഉള്ള ദിവസത്തെ ഓരോ സമയവും നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഇനി നമ്മളടുത്ത് കളയാൻ ദിവസങ്ങളില്ല, നിമിഷങ്ങളില്ല, മണിക്കൂറുകൾ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇനിയുള്ള എല്ലാ ദിവസവും നിങ്ങൾ ഇരുന്ന് പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് അഥവാ ബോറടിക്കുകയാണ് അല്ലെങ്കിൽ മടുത്തെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 4-5 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ പാടില്ല. കാരണം എന്തായാലും നിങ്ങളുടെ മെമ്മറി അത്രയും നേരം ഒന്നും ഇങ്ങനെ എന്താ പറയുക എല്ലാ ഇൻഫർമേഷൻസും ഇങ്ങനെ കിട്ടട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കില്ല. ഇടയ്ക്ക് നമ്മുടെ ബ്രെയിനിന് ഒരു റെസ്റ്റ് നമ്മൾ കൊടുക്കണം. ഓക്കെ, പിന്നെ ഇപ്പം നിങ്ങൾ ഡെയിലി ഇപ്പം ഫിസിക്സ് ഒരു സമയം തന്നെ പഠിക്കുന്നു, കെമിസ്ട്രി ഒരു സമയം തന്നെ പഠിക്കുന്നു, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ബ്രെയിൻ അതിനോട് യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം ടേബിൾ മോഡിഫിക്കേഷൻസ് ഷഫ്ലിംഗ് ഒക്കെ വരുത്താൻ പറ്റും. ഓക്കെ, അപ്പം മടുപ്പ് വരുമ്പോഴൊന്നും പഠിക്കണ്ട. മടുപ്പ് വരുമ്പം ഫ്രഷ് എയർ ഒക്കെ കൊള്ളുക. പിന്നെ കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയുടെ യൂസ്, മൊബൈൽ ഫോണിൻ്റെ യൂസ് ഒക്കെ ഒന്ന് കുറയ്ക്കുക. കാരണം നമ്മുടെ മുന്നിൽ അധികം ദിവസങ്ങളില്ല. നമുക്ക് ഈ ഒരു വരാൻ പോകുന്ന 45 ദിവസം കൊണ്ട് നമ്മൾ ഈ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് അതിൻ്റെയൊക്കെ PVIQs കൂടെ തന്നെ ചെയ്ത് പോവേണ്ടതായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പല തെറ്റുകളൊക്കെ പറ്റും, നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാവും. അപ്പം അതൊക്കെ നിങ്ങൾ അപ്പം തന്നെ സോൾവ് ചെയ്യുക കേട്ടോ. അതായത് ഒരു ചാപ്റ്റർ എന്ന് പഠിച്ചാൽ അന്ന് തന്നെ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആൻഡ് ആ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ സൊല്യൂഷൻസ് അന്ന് കണ്ടെത്തിയിട്ട് തെറ്റ് തിരുത്തുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പഠനത്തിന് ഒരു ഒരു നീറ്റ്നെസ് ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി എങ്ങനെയോ മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കുന്ന പോലെ ഉണ്ടാവും. അതല്ലല്ലോ നമുക്ക് വേണ്ടത്. അല്ല, നമുക്ക് എന്തായാലും ഒരു 98-97% മാർക്ക് വേണം. 1100 കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. അതാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, സോ January 1 എന്ന് പറയുന്നത് നമ്മുടെ ഒരു റെസൊല്യൂഷൻ ആണ് ഉണ്ടാവേണ്ടത്. അതായത് എല്ലാവരും ഒരു കൃത്യമായിട്ട് ഞാൻ നന്നാവും, ഞാൻ പഠിക്കാൻ പോവാണ്, എൻ്റെ ബോർഡ് എക്സാം ആണ് എൻ്റെ മുന്നിലുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഈ ഉള്ള എല്ലാ ദിവസങ്ങളും ഞാൻ കഠിനമായി പ്രവർത്തിക്കുന്നു, ഞാൻ പഠിക്കുന്നു, ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും തറോ ആയിട്ട് ഞാൻ പഠിച്ചു കഴിയും, ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യും. ആൻഡ് ഞാൻ മോഡൽ എക്സാം തകർക്കും, അതിനേക്കാൾ ഞാൻ തകർത്ത് എൻ്റെ ബോർഡ് എക്സാം എഴുതും, ഞാൻ ഉദ്ദേശിച്ച മാർക്ക് ഞാൻ വാങ്ങും. ആ ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു തീരുമാനമാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് കേട്ടോ. ഓക്കെ, ആ ഒരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാവണം. ആൻഡ് നിങ്ങളോടൊപ്പം തന്നെ നമ്മുടെ വേദാന്തു ടീമുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി അങ്ങോട്ടേക്ക് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും. ആൻഡ് നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം. നിങ്ങൾക്ക് ഉദ്ദേശിച്ച മാർക്ക് വാങ്ങിത്തരാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് തരുന്ന എല്ലാ സെഷൻസിനും നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ തരും. അതായത് ഇന്ന് തന്നൊരു സെഷൻ ഉണ്ടെങ്കിൽ ആ സെഷൻ്റെ താഴെ തന്നെ നമ്മൾ ലിങ്ക് കൊടുക്കും. ആ ലിങ്കിൽ കയറുകയാണെങ്കിൽ ഏതാണോ ടോപ്പിക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അത് സോൾവ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് നിങ്ങൾക്ക് സെൽഫ് അനലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് സോൾവ് ചെയ്ത് തരാനും പറ്റും. ഓക്കെ, പിന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ്, നോട്ട്സ്, വീക്കിലി ക്വിസ്, വീക്കിലി ലൈവ്, അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് QR കോഡും അതുപോലെ ലിങ്കും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് പറയാം, എടാ നമുക്കിന് സമയമില്ല കേട്ടോ, അതായത് കുറച്ച് ദിവസം കൂടിയില്ലല്ലോ, മിസ് പറഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യം നമ്മളെ മനസ്സിലേക്ക് വരുന്നത്. സോ നമ്മൾ January 1 മുതൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ പഠിക്കുക. എന്നാലേ നമുക്ക് മോഡൽ എക്സാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോർഡ് എക്സാമിനൊക്കെ നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ, ബോർഡ് എക്സാം നമുക്ക് നല്ല പെർസെൻറ്റേജ് കിട്ടുള്ളൂ, എന്നാലല്ലേ നമുക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ, നല്ല കോഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നിങ്ങളിങ്ങനെ മോട്ടിവേഷൻ പടർത്തുകയാണെങ്കിൽ ഒരൊറ്റ ആളല്ല, നിങ്ങൾ ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തന്നെ നന്നായി പോടാം. ഓക്കെ, പിന്നെ ഉഴപ്പന്മാരോട് പറയാനുള്ളത് ഇനി ഉഴപ്പരുത്, ഉഴപ്പാൻ സമയമില്ല. നമ്മൾക്ക് ഇനി ഒരു നിമിഷം പോലും വെറുതെ കളയാനില്ല. നമ്മളിനി പഠിക്കാൻ സമയമായി. കാരണം എക്സാം ഇങ്ങ് അടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മളിങ്ങനെ എണ്ണുന്നതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ അവസാനം എക്സാം എത്തുമ്പം എക്സാമിന്റെ മൂട്ടിൽ കൊണ്ടുപോയിട്ട് അയ്യോ ഇത്രയും പഠിക്കാനുണ്ടല്ലോ എന്ത് ചെയ്യുന്ന ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കൊന്നും കിട്ടൂല കേട്ടോ. ഓക്കെ, അപ്പൊ അത് വരുത്താതിരിക്കുക. ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാം, ഇനിയും പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സമയമുണ്ട്. നമുക്ക് ഈ വരുന്ന 45 ദിവസം തന്നെ അതിന് ധാരാളമാണ്. പക്ഷേ ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഒരു റൂട്ടീനായിട്ട് ഷെഡ്യൂള് വെച്ചിട്ട് നിങ്ങൾ പഠിക്കണം, എന്നാലേ അത് നടക്കുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത വീഡിയോ അടുത്ത ക്ലാസ്സിൽ കാണാൻ ചെല്ലാൻ.